റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. MMA ക്രിസ്മസ് പുതുവത്സരാഘോഷം January 7. പുതുമയേറിയ പരിപാടികളുമായി ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ ഒരുങ്ങുകയാണ്. പ്രശസ്തമായ മെയ്ഡ്സ്റ്റൺ മലയാളി അസോസിയേഷൻ 2023 January 7 ശനിയാഴ്ച 3:30 മുതൽ 10 വരെ ഡിറ്റൺ കമ്മ്യൂണിറ്റി ഹാളിൽ ആഘോഷങ്ങൾ അരങ്ങേറുന്നു. കണ്ണിന് കുളിർമയും കാതിനിമ്പവുമായി വർണ്ണാഭമായ കലാവിഭവങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. വേദിയിൽ പ്രകമ്പനം കൊള്ളിച്ച ഒരു പിടി സ്റ്റേജ് ഷോകൾ കാഴ്ചവെച്ചിട്ടുള്ള MMA ഇത്തവണയും പതിവ് തെറ്റാതെ ഉജ്ജ്വലമായ കലാവിരുന്നു തന്നെയാണ് ഒരുക്കുന്നത്. അരങ്ങിൽ വിസ്മയം തീർക്കുന്ന നൃത്തവിന്യാസങ്ങൾ, പ്രശസ്ത ഗായകർ അണിനിരക്കുന്ന ഗാനമേള എന്നിവയ്ക്കൊപ്പം അനേകം ജോഡികൾ നൃത്തച്ചുവടുകളുമായി കാഴ്ചയുടെ വസന്തം വിരിയിക്കുന്ന ബോൾ ഡാൻസ് എന്നിവ ഇത്തവണത്തെ പ്രത്യേകതയാണ്. രുചിക്കൂട്ടുകളുടെ കലവറയിൽ ഒരുങ്ങുന്ന വിഭവ സമൃദ്ധമായ ക്രിസ്തുമസ് വിരുന്നിൽ MMA 100 കുടുംബങ്ങളും അതിഥികളും പങ്കുചേരും. അതിനുശേഷം പുതുവത്സരത്തെ വരവേൽക്കാൻ ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും സുന്ദര നിമിഷങ്ങൾ തീർത്തുകൊണ്ട് DJ Night അവതരിപ്പിക്കപ്പെടും. പൊതുസമ്മേളനത്തോടെ ആരംഭിക്കുന്ന ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി ബഹുമാന്യനായ മെയ്ഡ്സ്റ്റൺ മേയർ പങ്കെടുക്കും. പതിവ് പോലെ ക്രിസ്തുമസ് പുതുവത്സര സമ്മേളനത്തിൽ MMA ആനുവൽ ജനറൽ മീറ്റിംഗും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കുമെന്ന് പ്രസിഡന്റ് ജോ, സെക്രട്ടറി പ്രവീൺ എന്നിവർ അറിയിച്ചു. UKയിൽ നികുതി അടയ്ക്കാത്ത കാറുകൾ ഗ്യാരേജിലോ അല്ലെങ്കിൽ നിരുത്തുവക്കിലോ ഉപയോഗിക്കാതെ കിടന്നാലും 1,000 pounds വരെ പിഴ കൊടുക്കേണ്ടി വരും. ഇന്ധനവിലയും ജീവിത ചെലവുകളും കുതിച്ചുയർന്നതോടെ പല ആളുകളും തങ്ങളുടെ കാർ പരിപാലിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വാഹന ഉടമകളിൽ പലരും ഉപയോഗിക്കാൻ കഴിയാതെ കാറുകൾ പലയിടങ്ങളിലായി സൂക്ഷിക്കുകയാണ്. എന്നാൽ അങ്ങനെ ചെയ്യുന്നവർ കാർ ഉപയോഗിക്കുന്നില്ല എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കേണ്ടതുണ്ട്. ഇതിനായി സ്റ്റാറ്റ്യൂട്ടറി ഓഫ് റോഡ് നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കണം. ഇതുവഴി നികുതി അടയ്ക്കാത്ത ഒരു വാഹനം റോഡിൽ ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് DVLA അറിയുവാൻ കഴിയും. എന്നാൽ അക്കാര്യം അറിയിക്കാതെ നിങ്ങൾ കാർ ഉപയോഗശൂന്യമായി ഇടുകയും എന്നാൽ നികുതി അടയ്ക്കാതിരിക്കുകയും ചെയ്താൽ 1,000 pounds വരെ പിഴ നൽകേണ്ടി വരും. കാർ ഓഫ് റോഡ് ആണെന്നത് DVLA ഓൺലൈൻ വഴിയും അറിയിക്കുവാൻ സാധിക്കും. മോശമവസ്ഥയിലുള്ള വീട്ടിൽ താമസിക്കാൻ നിർബന്ധിതമായാൽ ലാൻഡ് ലോർഡ്സിൽ നിന്ന് പണം നഷ്ടപരിഹാരമായി ഈടാക്കാൻ 1,000,000 വാടകക്കാർക്ക് അവസരം. പുതിയ സോഷ്യൽ ഹൗസിംഗ് ബിൽ ഈ വർഷം നിയമമായി മാറുന്നതിന് മുമ്പ് തന്നെ ലാൻഡ് ലോർഡ്സിന് മേലുള്ള കുരുക്ക് മുറുക്കാനാണ് ഹൗസിംഗ് സെക്രട്ടറി മൈക്കിൾ ഗോവിന്റെ നീക്കം. UKയിലെ 3 സോഷ്യൽ ഹൗസിംഗ് ലാൻഡ് ലോർഡ്സിന്റെ പ്രവർത്തനങ്ങൾ മോശമാണെന്ന് ലിവർപൂളിലെ ഹൗസിംഗ് ഓംബുഡ്സ്മാൻ കണ്ടെത്തി വിമർശിച്ചിരുന്നു. ഹോർബിറ്റ് ഹൗസിംഗ്, ലാംബെത്ത് കൌൺസിൽ, ബെർമിംഗ്ഹാം സിറ്റി കൌൺസിൽ എന്നിവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചകൾക്കാണ് ഓംബുഡ്സ്മാന്റെ ഓഫീസ് വിമർശനം ഉന്നയിച്ചത്. പരാതികൾ ലഭിച്ചിട്ടും പ്രതികരിക്കാനോ പരിഹാരം കാണാനോ ലാൻഡ് ലോർഡ്സ് സമയം കണ്ടെത്തിയിട്ടില്ല. ഇവർ വാടകയ്ക്ക് താമസിക്കുന്നവരെ കൈവിടുകയാണ് ചെയ്തതെന്ന് ഹൗസിംഗ് സെക്രട്ടറി മൈക്കിൾ ഗോവ് പറഞ്ഞു. ആളുകളുടെ പരാതി അവഗണിക്കുന്നത് തെറ്റായ കാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനി നാട്ടിലെ വാർത്തകൾ. 2 മുമ്പ് വ്യാപക പരാതി ഉണ്ടായതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി പൂട്ടിയ ഹോട്ടലിൽ നിന്ന് വീണ്ടും ഭക്ഷ്യവിഷബാധ ഉണ്ടായതോടെ ഭക്ഷ്യസുരക്ഷാ നടപടികൾ പ്രഹസനമെന്നതായി ആക്ഷേപം. പലയിടത്തും പേരിന് മാത്രമാണ് പരിശോധന. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വീണ്ടും ഹോട്ടൽ തുറന്ന് പ്രവർത്തിച്ചത് അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയർന്നു. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ ഹോട്ടലുകളിൽ കർശന പരിശോധന വേണമെന്ന് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ആവശ്യം ഉയർന്നെങ്കിലും ഒരിടത്ത് പോലും പരിശോധന ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. കോട്ടയം സംക്രാന്തിയിലുള്ള പാർക്ക് ഹോട്ടലിൽ നിന്ന് 29 ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സ് രശ്മി രാജ് മരിച്ചിരുന്നു. അൽഫാമും കുഴിമന്തിയും കഴിച്ച് 1 കഴിഞ്ഞപ്പോഴേക്കും ഛർദിയും തുടർന്ന് വയറിളക്കവും അനുഭവപ്പെട്ടു. 3 ആരോഗ്യനില ഗുരുതരമായിരുന്നുവെന്നും ആന്തരിക അവയവങ്ങളിലുണ്ടായ അണുബാധ മൂലമാണ് മരണമെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഓൺലൈനായി പാർക്ക് ഹോട്ടലിൽ നിന്ന് 29 കുഴിമന്തി വരുത്തി കഴിച്ച തനിക്കും ഭാര്യയ്ക്കും 2 ഭക്ഷ്യവിഷബാധ ഏറ്റതായി സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന അതിരമ്പുഴ സ്വദേശി ജിജു പറഞ്ഞു. ഛർദി, വയറിളക്കം, തലവേദന ഇവയായിരുന്നു ബാധിച്ചത്. തനിക്ക് വലിയ പ്രശ്നമുണ്ടായില്ലെങ്കിലും ഭാര്യയും മക്കളും സുഖം പ്രാപിച്ചു വരുന്നതേയുള്ളൂവെന്ന് ജിജു പറഞ്ഞു. 9 ഇടവേളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പുനരാരംഭിക്കുന്നു. ഉത്തർപ്രദേശിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ഇതുവരെ 110 കൊണ്ട് 3,000 km ദൂരം വിവിധ സംസ്ഥാനങ്ങളിലൂടെ രാഹുലും കൂട്ടരും സഞ്ചരിച്ചു. 2022 September 7 കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയി. ജമ്മു കാശ്മീരിലാണ് സമാപനം നിശ്ചയിച്ചിട്ടുള്ളത്.
ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും ദൈർഘ്യമേറിയ കാൽനടയാത്ര നടത്തുന്നതെന്ന് കോൺഗ്രസ് പറയുന്നു. ജനുവരി 26 ശ്രീനഗറിൽ യാത്ര സമാപിക്കുമ്പോൾ ഹാത്ത് സെ ഹാത്ത് ജോഡോ എന്ന പ്രചാരണ പരിപാടിയും പാർട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിൻ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയാകും നയിക്കുക. സർക്കാർ ഓഫീസുകളിൽ ഇന്നു മുതൽ കർശനമായി നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്ന ബയോമെട്രിക് പഞ്ചിങ് പാളി. എറണാകുളം, പാലക്കാട് കളക്ടറേറ്റുകളിൽ മാത്രമാണ് പഞ്ചിങ് സംവിധാനം നടപ്പാക്കാൻ സാധിച്ചത്. ശമ്പള സോഫ്റ്റ്വെയർ ആയ സ്പാർക്കുമായി ബന്ധിപ്പിക്കാത്തതിനാലാണ് മറ്റോഫീസുകളിൽ സർക്കാരിന്റെ പുതുവർഷ ദൗത്യം പാളിയത്. കളക്ടറേറ്റുകൾ, ഡയറക്ടറേറ്റുകൾ, വകുപ്പ് മേധാവികളുടെ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ ജനുവരി 1 മുൻപായി ഈ സംവിധാനം നടപ്പാക്കി. ഹാജർനില ശമ്പള സോഫ്റ്റ്വെയർ ആയ സ്പാർക്കുമായി ബന്ധിപ്പിക്കുമെന്ന് ചീഫ് സെക്രട്ടറി VP ജോയ് 2 മുമ്പ് ഉത്തരവിറക്കിയിരുന്നു. അർദ്ധസർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗ്രാന്റ് ഇൻ എയ്ഡഡ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മാർച്ച് 31 മുമ്പായി ഇത് പൂർണ്ണ തോതിൽ നടപ്പിലാക്കും. ഇനി സ്പോർട്സ് വാർത്തകൾ. ഹാർദിക് പാണ്ഡ്യ എന്ന പുതിയ ക്യാപ്റ്റനു കീഴിൽ 2020 ക്രിക്കറ്റിലെ പുതിയ യുഗത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ടീം ഇന്ത്യക്ക് ഇന്ന് പുതുവർഷത്തിലെ ആദ്യ മത്സരം. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നടക്കുമ്പോൾ ഇന്ത്യൻ ടീമിൽ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, KL രാഹുൽ എന്നീ സീനിയർ താരങ്ങളില്ല. 2020 ലോകകപ്പിൽ നേരിട്ട തിരിച്ചടികൾ മറന്ന് നേട്ടങ്ങളുടെ പുതിയ പട്ടികയ്ക്ക് തുടക്കം കുറിക്കാൻ പകരം ഇന്ത്യ കളത്തിലിറക്കുന്നത് യുവനിരയെ. 3 മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ മത്സരം രാത്രി 7 ആരംഭിക്കും. ന്യൂസിലൻഡിനെതിരായ പരമ്പരാ വിജയത്തിനു ശേഷം ഹാർദിക് ഇന്ത്യയെ നയിക്കുന്ന 2 പരമ്പരയാണിത്. നാട്ടിൽ ആദ്യത്തേത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 99.91 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.